അപ്പോ പുതിയതായി ഞാൻ നിങ്ങളോട് പറയാം. നമ്മളിപ്പോ നമ്മുടെ മുമ്പിൽ ഉള്ളത് പിണറായി വിജയന്റെ മകൾ വീണ വിജയന്റെ എക്സാലോജിക് എന്ന് പറയുന്ന കമ്പനിയാണ്. കേരളത്തിലെ എല്ലാവർക്കും അറിയാം. സി പി എമ്മിന്റെ നേതാക്കന്മാര് അവരുടെ കമ്പനിയെ പ്രതി അല്ലെങ്കിൽ കമ്പനിയുടെ സംഗതികളെ പ്രതി വളരെ സുതാര്യമായി വളരെ ഹാർഡ് വർക്ക് ചെയ്ത് കഠിനാധ്വാനം ചെയ്ത് സക്സസ്ഫുള്ളായ ഒരു എൻ്റർപ്രണർ എന്ന നിലയിലാണ് അവർ പൈസ ഉണ്ടാക്കിയെന്ന നിലയിലാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ അതുകൊണ്ട് ആ കമ്പനിയുടെ വളരെ ഷോർട്ട് ബ്രീഫ് നിങ്ങളൊന്ന് മനസ്സിലാക്കണം. 2014-15 ആ കമ്പനി തുടങ്ങിയത്. 2014-15 ആ കമ്പനിക്ക് വരുമാനമൊന്നും ഉണ്ടായിരുന്നില്ല. അവർക്ക് ഏകദേശം ഒരു 139,350 രൂപ ചെലവുണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ട് ഈ കമ്പനി തുടങ്ങുന്നതിന് വേണ്ടിയിട്ട് ആദ്യമായി 14 ലക്ഷം രൂപയോളം വീണ അങ്ങോട്ട് കൊണ്ടുവരികയുണ്ടായി. അത് കഴിഞ്ഞിട്ട് സ്വാഭാവികമായിട്ടും 15-16 കാലഘട്ടമാകുമ്പോഴത്തേനും അടുത്ത ആ സർക്കാരിൻ്റെ കാലാവധി തീരാൻ പോകുന്ന കാലഘട്ടമാണ്. ആദ്യമായി ആ കമ്പനിയിലേക്ക് 25 ലക്ഷം രൂപ പിറ്റേ വർഷം വരവുണ്ടായി. സ്വാഭാവികമായിട്ടും 25,70,187 വരവുണ്ടായപ്പോൾ ചെലവ് 70 ലക്ഷം രൂപ ചെലവായി. അങ്ങനെ നഷ്ടം 44,08,143 രൂപയാണ് നഷ്ടമായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആ സമയത്ത് ആ കമ്പനിയിലേക്ക് അതായത് 2015-16 എംപവർ ഇന്ത്യ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി, അതായത് കരിമണൽ ഇന്ന് വിവാദമായിരിക്കുന്ന CMRL കമ്പനിയുടെ ഉടമയുടെ ഭാര്യയുടെ പേരിലുള്ള എംപവർ ഇന്ത്യ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് ലിമിറ്റഡിൽ നിന്നും 25 ലക്ഷം രൂപ ആ കമ്പനിക്ക് ലഭിച്ചിട്ടുള്ളതായി കാണുന്നു. അപ്പം 44 ലക്ഷം രൂപ രണ്ടാമത്തെ വർഷം നഷ്ടം വന്നു. പിറ്റേ വർഷം വീണ്ടും 29 ലക്ഷം രൂപ നഷ്ടത്തിലായി ആ കമ്പനി. അങ്ങനെ വന്നപ്പോൾ 25 ലക്ഷം രൂപ കൊടുത്തിരുന്നിടത്ത് അവരത് 37 ലക്ഷം രൂപയാക്കി. അതായത് ഈ കരിമണൽ കമ്പനിയുടെ ഓണറുടെ ഭാര്യയുടെ കമ്പനി 37,36,000 രൂപ വീണ വിജയന് നൽകിയിട്ടുള്ളതായി കാണുന്നുണ്ട്. അതിനുശേഷം അടുത്ത വർഷമാണ് അതായത് 2017-18 പിണറായി വിജയൻ അധികാരത്തിൽ വന്ന് ഒരു വർഷം കഴിഞ്ഞ് ഒന്നര വർഷം കഴിയുമ്പോഴാണ് കമ്പനി ആദ്യമായി ലാഭം രേഖപ്പെടുത്തുന്നത്. 20,38,927 രൂപ ലാഭമുള്ളതായി കാണുന്നു. അതായത് 17-18 അത് കഴിഞ്ഞിട്ട് പിറ്റേ വർഷവും ലാഭത്തിലാണ് ആ കമ്പനി പോകുന്നത്. 44,28,184 രൂപ അതായത് 18-19 അവർക്ക് കേവലം 4,28,000 രൂപ ലാഭം ഉണ്ടായിരുന്നു. അതിനുശേഷം ഉള്ള അടുത്ത വർഷം 19-20 17 ലക്ഷം രൂപ നഷ്ടമായിട്ടാണ് കാണിച്ചിട്ടുള്ളത്. 17 ലക്ഷം രൂപ നഷ്ടത്തിലാണ് ആ കമ്പനി പോകുന്നത്. ബൈ ദ ടൈം ആ കമ്പനിയെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പിണറായി വിജയൻ്റെ മകൾ വീണ 59 ലക്ഷം രൂപ തൻ്റെ കയ്യിൽ നിന്നും കമ്പനിയിലേക്ക് മുടക്കിയതായിട്ടാണ് കാണുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത 2021 ആ കമ്പനിക്ക് 5,38,000 രൂപ ലാഭം കിട്ടി. എന്നാലും കമ്പനിയിലേക്ക് വീണ മൊത്തം 70 ലക്ഷം രൂപ ആ കമ്പനിയുടെ നടത്തിപ്പിനായി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓൾ ടുഗദർ ഇപ്പോൾ നമ്മൾ പരിശോധിക്കുകയാണ്, 2021-22 ആ കമ്പനിക്ക് ലാഭം എന്ന് പറയുന്നത് കേവലം 39,427 രൂപയാണ്. 39,427 രൂപ വീണ കയ്യിൽ നിന്നും 78 ലക്ഷം രൂപ കമ്പനിയിലേക്ക് മുടക്കി. അപ്പോൾ ഇതിൻ്റെ രത്ന ചുരുക്കം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2014 മുതൽ വീണ വിജയൻ നടത്തിയ കമ്പനി ഇപ്പോൾ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് അവരെ ഡോർമൻ സ്റ്റാറ്റസിൽ ഷട്ട്ഡൗൺ ചെയ്തു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഡോർമൻ സ്റ്റാറ്റസിൽ കമ്പനി ഇപ്പോൾ പ്രവർത്തനരഹിതമാണ്. ആ പ്രവർത്തനരഹിതമായിരിക്കുന്ന കമ്പനി ഈ കഴിഞ്ഞ 5 വർഷം നടത്തിയതിൻ്റെ പേരിൽ അവർക്ക് 63,41,756 രൂപ നഷ്ടം വന്നതായിട്ടാണ് കമ്പനി രേഖകൾ കാണിക്കുന്നത്. അതായത് എക്സാലോജിക് എന്ന കമ്പനി നടത്താൻ പോയതുകൊണ്ട് പിണറായി വിജയൻ്റെ മകൾ വീണ വിജയന് 63,41,756 രൂപ നഷ്ടം സംഭവിച്ചിരിക്കുന്നു എന്നതാണ് ഔദ്യോഗികമായ രേഖകൾ. ഈ കമ്പനി നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് വീണ വിജയൻ തൻ്റെ സ്വന്തമായിട്ട് 78,47,153 രൂപ കമ്പനിയിലേക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നഷ്ടത്തിൽ അവസാനിപ്പിച്ച ഒരു കമ്പനിയാണ് ഉള്ളതെന്നുള്ളൊരു ചിത്രം നമ്മുടെ മുമ്പിലുണ്ടല്ലോ. ഇനിയിപ്പോൾ ഞാൻ അടുത്ത പോയിന്റിലേക്ക് വരികയാണ്. ഇതുവരെ നമ്മുടെ മുമ്പിലുള്ള കാര്യം എന്താണ്? ഇതുവരെ നമ്മുടെ മുമ്പിലുള്ള കാര്യം എന്ന് പറയുന്നത് വീണ വിജയൻ അല്ലെങ്കിൽ എക്സാലോജിക് കമ്പനി രണ്ടുപേരും ചേർന്ന് ഈ കരിമണൽ കമ്പനിയായ CMRL നിന്നും 1,72,00,000 രൂപ കൈപ്പറ്റി എന്നതാണ് അവർ
പറഞ്ഞിട്ടുള്ളത്. ഇതുവരെ നമ്മുടെ പബ്ലിക് ഡൊമൈനിലുള്ളത് ഞാൻ ആവർത്തിച്ച് ആവർത്തിച്ച് എത്ര രൂപ ഇതുവരെ മൊത്തം കൈപ്പറ്റിയെന്ന് അത് അവരോട് ചോദിക്കുകയുണ്ടായി. അതിനുവേണ്ടിയാണ് ടാക്സും ഡീറ്റെയിൽസും പറയാൻ പറഞ്ഞത്. പക്ഷേ അവർ ഇതുവരെ അതുമായിട്ട് മുമ്പോട്ട് വരാത്ത പശ്ചാത്തലത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, 2017-18 കാലഘട്ടത്തിൽ ഇപ്പോൾ നേരത്തെ പറഞ്ഞ 1,72,00,000 രൂപ അല്ലാത്ത 42,48,000 രൂപ ഈ എക്സാലോജിക് എന്ന് പറയുന്ന കമ്പനി ഈ സി എം ആറിൽ, അതായത് ഈ കരിമണൽ കമ്പനിയിൽ നിന്നും വാങ്ങിയിട്ടുള്ളതായി രേഖകളുണ്ട്. അതിന് സ്വാഭാവികമായിട്ടും എക്സാലോജിക് എന്ന കമ്പനി ടാക്സ് IGST ആയി 648,000 രൂപ അടച്ചിട്ടുള്ളതായി കാണുന്നു. ഇനിയിപ്പോൾ പുതിയതായി ഇപ്പോൾ ഇതുവരെ 1.72 അല്ലാതെ 42,48,000 രൂപ ടാക്സ് അടക്കം, അതായത് 36,00,000 രൂപ കമ്പനിക്ക് മാത്രമായി ലഭിച്ചിട്ടുള്ളതായി കാണും. ഇതുകൂടാതെയാണ് ഈ കരിമണൽ കമ്പനിയുടെ ഓണറിൻ്റെ ഭാര്യയുടെ കമ്പനിയിൽ നിന്നും 39,00,000 രൂപയോളം വാങ്ങിയിട്ടുള്ളതായി വേറെ കണക്കായി കാണുന്നു. അത് ലോണായി വാങ്ങിയതായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ 42,00,000 പുറമെ മറ്റൊരു 39,00,000 രൂപയും ഇദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ കമ്പനിയിൽ നിന്നും വീണ വിജയന് അല്ലെങ്കിൽ വീണ വിജയൻ്റെ എക്സാലോജിക്കിന് ലഭിച്ചിട്ടുണ്ട് എന്നതാണ് ഒരു കാര്യം. ഇനി ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്,